ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പപ്പി പപ്പിമോളിന്റെയും സത്യമോളിന്റെയും ക്ലാസ് ടീച്ചർ പ്രോഗ്രസ് കാർഡ് എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്തതിനു ശേഷം എല്ലാവരോടുമായി ടീച്ചർ പറഞ്ഞു നാളെ തന്നെ നിങ്ങൾ നിർബന്ധമായും പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചുകൊണ്ട് വരണം പിന്നെ ആരും കള്ള സൈൻ ചെയ്യാനോ അതുപോലെ സൈൻ ചെയ്യാതെ പ്രോഗ്രസ് കാർഡ് മറ്റാരെയും വീട്ടിലുള്ളവരെ കാണിക്കാതെ വരികയോ ചെയ്യരുത് എല്ലാവരുടെയും പേരൻസിന്റെ നമ്പര് എന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കണ്ട എന്ന് കൂടി ടീച്ചർ ഓർമ്മിപ്പിക്കുന്നു അത് കേട്ടണം ഇല്ല ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരും ടീച്ചർ പറഞ്ഞത് അതേപടി അനുസരിച്ചോളാം എന്ന് വാക്ക് നൽകിയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് കൂട്ടമണി അടിച്ചത് അങ്ങനെ സ്കൂളിൽ കൂട്ടമണി അടിക്കുന്നത് കേട്ട ഉടനെ തന്നെ പപ്പിയും സത്യമോളും അവരുടെ കയ്യിലിരുന്ന ആ പ്രോഗ്രസ് റിപ്പോർട്ട് അവരുടെ ബാഗിൽ വെച്ച് ടീച്ചറോട് താങ്ക്സ് പറഞ്ഞ് ആ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങുന്നു അവർ രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ സത്യമോള് തനിക്ക് കിട്ടിയ പ്രോഗ്രസ് കാർഡ് ശാരദാമയെ കാണിക്കുന്നു ശാരദാമ ആ പ്രോഗ്രസ് കാർഡ് തിരിച്ചു മറിച്ചുവെല്ലാൻ നോക്കിയിട്ട് പറഞ്ഞു എനിക്കിതൊന്നും കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ എന്ന് അറിയിച്ചതും സത്യമോള് പറഞ്ഞു ഓ ഈ ശാരദാമ എനിക്ക് ഫുൾ മാർക്കാ ശാരദാമേ എന്ന് സത്യമോള് പറഞ്ഞു കൊടുത്തു അത് കേട്ടതും ആണോ എന്റെ പൊന്നു പൊന്നുമോള് എന്ന് പറഞ്ഞു സത്യമോളെ കൊഞ്ചിച്ചിട്ട് എന്നാലേ ഇത് അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കെ കേട്ടോ അമ്മ അത് ഒപ്പിട്ട് തരും എന്ന് പറഞ്ഞ് ശാരദാമ ആ പ്രൊഫസർ റിപ്പോർട്ട് നേരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വീണ്ടും തന്റെ ജോലി തുടർന്നു അങ്ങനെ തറ തുടിച്ചുകൊണ്ട് ശാരദാമ വീട് ക്ലീൻ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന നേരത്താണ് ഷാലിനിയുടെ കയ്യിലേക്ക് ഫയലുകളെല്ലാമായി വന്ന അനുപല്ലവി ആ ഫയൽ ശാലിനിയുടെ കയ്യിലെ ഏൽപ്പിച്ചത് ശാലിനി ഫയൽ ചെക്ക് ചെയ്യുന്നതിനിടയിൽ മഴക്കെടുതിയുടെ എല്ലാ ഫയലുകളും ഇതിലില്ലേ എന്ന് ശാലിനി അന്വേഷിച്ചു അപ്പോഴേക്കും ദാ മേഡം എന്ന് പറഞ്ഞ് അനുപല്ലവി നീട്ടിയത് കണ്ട് അത് ചെക്ക് ചെയ്തിട്ട് ശാലിനി ദേഷ്യത്തോടെ ചോദിച്ചു അല്ല ഇതിലെല്ലാ ഫയലുകളും ഇല്ലല്ലോ എല്ലാം വേണം എന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് ശാലിനി ദേഷ്യത്തോടെ ചോദിക്കുന്നു അത് കേട്ടാ അനുപല്ലവി പറഞ്ഞു അയ്യോ മാഡം അത് ചില ഓഫീസില് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചില വില്ലേജ് ഓഫീസിലെ ഫയലുകൾ കിട്ടിയിട്ടില്ല മാഡം എന്ന് പറഞ്ഞത് ശാലിനി ആകെ ടെൻഷനിലായി അപ്പോഴാണ് സത്യമുള്ള വേഗം അരികിലേക്ക് ഓടിയെത്തിയത് അമ്മേ ദാ എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു സത്യമോള് തന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ശാലിനിയെ കാണിക്കുന്നു ശാലിനി ആ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ശാരദാമ സത്യമോളെ വിളിച്ചു മോളെ സത്യെ എന്ന് വിളിച്ചതും ഇതാ വരുന്നു ശാരദാമേ എന്ന് പറഞ്ഞുകൊണ്ട് സത്യമോള് വേഗം പുറത്തേക്ക് പുറത്തേക്കൂടുന്നു ഈ സമയത്ത് പ്രോഗ്രസ് റിപ്പോർട്ട് നേരെ ആ ടേബിളിന് മുകളിലേക്ക് വെച്ച് ശാലിനിക്ക് അപ്പോഴേക്കും പെട്ടെന്ന് ഒരു ഫോൺ കോൾ എത്തി മോളുടെ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ശാലിനി സൈൻ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്താണ് ശാലിനിയുടെ ഫോണിലേക്ക് കോൾ എത്തിയത് ശാലിനി കോളെടുത്ത് നോക്കിയതും ദാ മിനിസ്റ്റർ ആണ് ഇനി ഇവരുടെ ചോദ്യങ്ങളൊക്കെ ഞാൻ വേണം മറുപടി പറയാൻ എന്ന് പറഞ്ഞു ശാലിനി ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ആ ടേബിളിലേക്ക് വെച്ചിട്ട് കോള് അറ്റൻഡ് ചെയ്യുന്നു ഇല്ല സാർ ചില ഫയലുകൾ കൂടി വരാനുണ്ട് സാർ എന്ന് ശാലിനി മറുപടി പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അനുപല്ലവി അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ശാരദാമ പപ്പി അവിടേക്ക് സത്യമോളെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാനായി ഓടിയെത്തിയ സത്യമോളോട് ശാരദാമ പറഞ്ഞു മോളെ ദാ ഇതൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് ഇതൊക്കെ എന്തിനാ ഇവിടെ നേർത്തിയിട്ടിരിക്കുന്നത് എന്ന് സത്യമോളോട് ശാരദാമ ചോദിച്ചു ഇപ്പൊ ചെയ്യാൻ സത്യ ശാരദാമേ എന്ന് പറഞ്ഞ് വേഗം സത്യമോള് ആ ഭാഗൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഷാലിനി പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിട്ടോ എന്ന് അറിയാനായി ദാ ഇപ്പൊ വരുന്ന ശാരദാമ എന്ന് പറഞ്ഞ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഷാലി സയം ചെയ്തെങ്കിൽ അതുകൂടി എടുത്തു വെക്കാമെന്നുള്ള ധാരണയിൽ പാവം പാവം സത്യമോള് വേഗം ശാലനി ഇരുന്ന സ്ഥലത്തേക്ക് ഓടുന്നു അങ്ങനെ ശാലനി ഇരുന്നിടത്തേക്ക് ഓടി വരുന്ന സമയത്ത് ചാർണി തന്റെ അരികിൽ കൊണ്ടുവന്ന ഫയലുകളൊക്കെ അനുപല്ലവിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അതെല്ലാം സൈൻ ചെയ്ത് നേരെ അനുപല്ലവിയെ ഏൽപ്പിച്ചു അപ്പോഴാണ് സത്യമോള് ഓടിയെത്തിയത് സത്യമോള് വന്ന് വേഗം അനുപല്ലവിയോട് ചോദിച്ചു ആന്റി ആന്റി അമ്മ ഒപ്പിട്ടോ എന്ന് ചോദിച്ചതും അനുപല്ലവി ഓർത്തത് തന്റെ കയ്യിൽ നിന്ന ഫയലുകളിലാണോ ഒപ്പിട്ടത് എന്നതായിരുന്നു അനുപല്ലവി അതുകൊണ്ട് ഒപ്പിട്ടോ എന്നും മറുപടി പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ആ ടേബിളിൽ നിന്ന പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തുകൊണ്ട് വേഗം സത്യമോള് അവിടെ നിന്ന് ഓടി നേരെ വരാന്തയിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ ഇരുന്ന ബുക്കുകളൊക്കെ ശാരദാമ്മ ആ ബാഗിലേക്ക് എടുത്തു വെച്ചതായിട്ട് കണ്ടത് ആഹാ ഇത്ര പെട്ടെന്ന് ശാരദാമ അതെല്ലാം എടുത്തു വെച്ചോ എന്ന് സത്യമോൾ ചോദിച്ചതും പിന്നെ അല്ലാതെ ഇതെല്ലാം ഇങ്ങനെ വരച്ചു വരിയിരുന്നായിരുന്നോ എന്ന് ശാരദാമ്മ ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ ശാരദാമയുടെ ആ ചോദ്യം കേട്ടതും ശാരദാമയ ഉടനെ തന്നെ സത്യമോളോട് പറഞ്ഞു അതെ ഇതൊക്കെ ഇവിടെ എടുത്തു വെച്ചത് ഞാൻ കൊഴപ്പായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശാരദാമ സംസാരിക്കുമ്പോ സത്യമോള് പറഞ്ഞു എന്നറേ ദാ ഇതുകൂടി എടുത്തുവച്ചേക്ക് എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി സത്യമോള് ശാരദാമയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ഉം ശരി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ ആ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിച്ച് ആ ബാഗിൽ ഭദ്രമായി വെക്കുന്നു അതിനുശേഷം പിറ്റേന്ന് സ്കൂളിലേക്ക് സത്യമോള് നേരത്തെ എത്തുന്നു സത്യമോള് തന്റെ അരികിലുള്ള മറ്റൊരു കൂട്ടുകാരിയുമായി പരിചയപ്പെടുന്നു കൂട്ടുകാരി പേര് ചോദിക്കുകയും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് സത്യമോളോട് അന്വേഷിക്കുകയും ചെയ്യുന്നു സത്യമോള് അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പപ്പിമോള് വന്നെത്തിയത് വിഷ്ണു പപ്പി മോളെ കാറിൽ കൊണ്ടുവന്ന് അവിടേക്ക് ഇറക്കി വിടുന്ന സമയത്ത് സത്യമോള് പപ്പി അവിടേക്ക് വരുന്നത് കണ്ടു ഉടനെ തന്നെ ഹായ് പപ്പി എന്ന് വിളിച്ചുകൊണ്ട് പപ്പിയുടെ അരികിലേക്ക് സത്യമോള് ഓടിയെത്തി പപ്പി വേഗം തന്നെ സത്യമോളെ കണ്ടതിന്റെ സന്തോഷത്തിൽ ഹായ് സത്യ എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു ഉടനെ സത്യമോള് അരികിലേക്ക് ഓടി വരുന്നത് കണ്ട് വിഷ്ണു ചോദിച്ചു ആ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും പപ്പിയെ കണ്ട സന്തോഷത്തിൽ വേഗം അരികിലേക്ക് എത്തിയ സത്യമോളോട് പപ്പി വിശേഷങ്ങളൊക്കെ പറയുന്നു പപ്പിയുടെയും സത്യമോളുടെയും പരസ്പരമുള്ള സ്നേഹവും സംസാരവും ഒക്കെ കണ്ട് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴാണ് അതുവഴി ജോജി എത്തിയത് ജോ ഏർ ലിജോ എത്തുന്നത് ലിജോയപ്പോ കൂട്ടുകാരനോട് പറഞ്ഞു അതെ ഇന്നലെ എന്നോട് പറഞ്ഞു ഇനി മാർക്ക് കുറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു പ്രൊഫസർ പ്രോവസപ്പോട് കാണിച്ചപ്പോ അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോഴാണ് അയ്യോ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ ഒപ്പിട്ട് ഇടാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് തലയിൽ കൈവെച്ചു കൊണ്ട് പപ്പിമോള് നിന്നത് ഇത് കണ്ട ഉടനെ വിഷ്ണു ചോദിച്ചു പ്രോഗ്രസ് റിപ്പോർട്ടിനെ ഒപ്പിട്ടില്ലെന്നോ അതെന്താ എന്ന് വിഷ്ണു അന്വേഷിച്ചു ഉടനെ തന്നെ പപ്പിമോള് പറഞ്ഞു അതെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്നലെ ടീച്ചർ തന്നതായിരുന്നു ഇന്ന് കൃത്യമായിട്ടും സൈൻ ചെയ്ത് പറഞ്ഞെന്നാണ് ടീച്ചർ പറഞ്ഞത് സൈൻ ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു പണിഷ്മെന്റോ ആ അടി തരും എന്ന് പപ്പിമോള് വിഷമത്തോടെ പറഞ്ഞതും എന്റെ പപ്പിമോളെ ടീച്ചർ അല്ലയെ എന്ന് വിഷ്ണു അന്വേഷിച്ചു ഉടനെ ആ പ്രോഗ്രസ് പ്രോഗസ്യപ്പോട്ടിങ്ങനെ ഞാൻ ഒപ്പിട്ട് തരാം എന്ന് വിഷ്ണു അറിയിച്ചത് കേട്ട് പപ്പിമോൾ ചോദിച്ചു അതങ്ങനെയാ വിഷ്ണു വെച്ചാൽ ഒപ്പിടുന്നത് വിഷ്ണു വെച്ച എൻറെ അച്ഛനല്ലല്ലോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അതെ ഇങ്ങനെ താടി പെണ്ണെ എന്ന് പറഞ്ഞെ വിഷ്ണു ആ പ്രോഗ്രസ് പോട്ട് തനിക്ക് തരാനായി ആവശ്യപ്പെട്ടു വിഷ്ണുവിന്റെ കയ്യിലേക്ക് പപ്പിമോള് പ്രോഗ്രസ് പോട്ട് എടുത്തു കൊടുത്തതും ഉം ഞാൻ വല്യച്ഛനല്ലേ അപ്പൊ അച്ഛനേക്കാളും വലിയ ആളാ എന്ന് വിഷ്ണു പപ്പിയോട് അറിയിച്ചു പപ്പി അത് കേട്ടതും ആ അത് ശരിയാണ് എന്ന് പറഞ്ഞ് പപ്പി അതിനെ സമ്മതിക്കുന്നു അങ്ങനെ വിഷ്ണു പപ്പിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിട്ട് കൊടുത്തു ഇത് കണ്ട ഉടനെ തന്നെ അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ആഹാ ഫുൾ മാർക്ക് ഉണ്ടല്ലോ ഡീ എന്ന് വിഷ്ണു ഇങ്ങനെ അതിശയപ്പെട്ട് ആ പപ്പിമോളുടെ മാർക്ക് കണ്ടിട്ട് പറയുന്നത് കേട്ട് ഫുൾ മാർക്കോ എനിക്കോ എന്ന് ചോദിച്ച് സംശയത്തോടെ പപ്പിമോള് വേഗം തന്നെ ആ പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് നോക്കി ഉടനെ തന്നെ പപ്പിമോള് ആ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിച്ചു നോക്കിയതും അയ്യോ ഇത് എന്റെ അല്ല ഇത് സത്യടയാ എന്ന് പപ്പി വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട ഉടനെ സത്യ ആകെ ഞെട്ടി ഏഹ് എന്റേതോ എന്ന ആതിശയത്തിൽ സത്യ നോക്കി ഉടനെ തന്നെ വിഷ്ണു അപ്പോഴേക്കും സത്യയുടെ ആ പ്രോഗ്രസ് റിപ്പോർട്ടിലാണ് ഒപ്പിട്ടെന്നുള്ള കാര്യം പപ്പിമോള് അറിയിച്ചു ഉടനെ സത്യെ അപ്പൊ നിന്റെ കയ്യിൽ ഇരിക്കുന്ന ആരുടേതാ എന്ന് ചോദിച്ചപ്പോ വേഗം തന്റെ ബാഗിലിരുന്ന ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു നോക്കുന്നു അമ്മ എനിക്ക് സൈൻ ചെയ്ത് തന്നു എന്ന് പറഞ്ഞു നിന്ന സത്യമോള് പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു നോക്കി ഉടനെ പപ്പിമോൾ അത് വാങ്ങിച്ചതും അയ്യോ ഇത് എന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാ അയ്യോ ഇതിലും സൈൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ വിഷമത്തിലായി ഉടനെ തന്നെ അയ്യോ എന്റെ പ്രൊഫസർ കോഡ് കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു ഓ എവിടെയെങ്കിലും കൂടെ കളഞ്ഞാ എന്ന് ചോദിച്ച് വിഷ്ണു ദേഷ്യപ്പിടങ്ങൾ നിന്നപ്പോഴാണ് പപ്പിമോൾ തൻ്റെ പപ്പിമോള് ഇത് പപ്പിമോളിൻ്റെതാണ് എന്ന് പറഞ്ഞ് സത്യ തൻ്റെ കയ്യിൽ ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് പപ്പിക്ക് നൽകിയത് അപ്പോഴേക്കും വിഷ്ണുവിനോട് പറഞ്ഞു എന്റെ ഇതിലും സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പപ്പി സങ്കടപ്പെട്ടപ്പോ വിഷ്ണു പറഞ്ഞു ഉം അതിങ്ങിതാ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം പപ്പി പപ്പിമോളുടെ കയ്യിലിരുന്ന ആ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിച്ച് സൈൻ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം വേഗം രണ്ടു പേരും ബെല്ലടിച്ചപ്പോ രണ്ടുപേരും മാർക്കെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് മണി അടിച്ചത് അതുകൊണ്ട് തന്നെ ബെല്ലടിച്ച ശബ്ദം കേട്ട് വേഗം സത്യവും പപ്പിമോളും തന്റെ അവരുടെ കൈകളിലിരുന്ന ആ പ്രോഗ്രസ് റിപ്പോർട്ട് ബാഗിലേക്ക് ധൃതിയിലെടുത്ത് വെക്കുകയായിരുന്നു രണ്ടുപേരും പരസ്പരം മാറി നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് അവിടെ ബെല്ലടിച്ചെന്നുള്ള കാര്യം മറന്നുപോയി അങ്ങനെ രണ്ടുപേരുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് മാറിപ്പോയത് അത് ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു വേഗം പപ്പിമോളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും വാങ്ങിച്ച് അതിലും സൈൻ ചെയ്തു അങ്ങനെ രണ്ടുപേരുടെയും പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിഷ്ണു സൈൻ ചെയ്യുന്നു ഇത് കണ്ടതിന് ശേഷം ആകെ വിഷമത്തോടെ പപ്പിമോള് പറഞ്ഞു അയ്യോ രണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടിലും ഒരു സൈൻ അല്ലേ വന്നിരിക്കുന്നത് അത് കണ്ട ടീച്ചർ വഴുക്കു പറയില്ലേ എന്ന് ഇരുവരും സംശയത്തോടെ പറഞ്ഞു ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല ടീച്ചർ അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഇരുവരെയും സമാധാനപ്പിച്ചു അപ്പോഴേക്കും ഏഹ് അതൊന്നും കുഴപ്പമില്ല എന്ന് വിഷ്ണു സമാധാനിപ്പിച്ചങ്ങനെ നിർത്തുമ്പോ എന്നാ ശരി ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതേ എന്നാ ഇനി അത് സൂക്ഷിച്ച് വെച്ചു കേട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു പ്രോഗ്രസ് റിപ്പോർട്ട് പപ്പിയുടെ വാങ്ങി അത് ആ ബാഗിൽ ഭദ്രമായി വെച്ചു കൊടുത്തു ഭദ്രമായി ആ ബാഗിലേക്ക് അത് വെക്കുമ്പോ വിഷ്ണുവിനോട് സത്യമോളം പറഞ്ഞു ഉം എന്റേതും വെക്കണം ഉടനെ തന്നെ ആ വെച്ചു തരാലോ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം പപ്പിമോളുടെ കയ്യിലെ ആ പ്രോബസ് റിപ്പോർട്ട് ബാഗിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം സത്യമോന്റെ പ്രൊബസ് റിപ്പോർട്ടും ഭദ്രമായി ആ ബാഗിൽ വെച്ചു കൊടുത്തു രണ്ടുപേരും വലിയ സന്തോഷത്തോടെ വിഷ്ണു ഒപ്പിട്ട് വന്നതിന്റെ സന്തോഷത്തിലും ആ ബാഗെല്ലാം ഭദ്രമാക്കി വെച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിലും രണ്ടുപേരും അങ്ങനെ നിന്നു ഉടനെ തന്നെ എന്നാ നമുക്ക് പോകാം പപ്പി എന്ന് സത്യമോള് പറയുമ്പോ വിഷ്ണു ബേ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഉം എന്നാ പതുപോലെ തന്നോട്ടെ എന്ന് പറഞ്ഞപ്പോ പപ്പിമോള് വിഷ്ണുവിന്റെ കവിളത്ത് ഒരുമ്മ വെച്ചു കൊടുത്തു ഉടനെ വിഷ്ണു തിരിച്ച് പപ്പിമോൾക്ക് ഉമ്മ കൊടുത്തു ഉടനെ സത്യ പോകാൻ തുടങ്ങുന്നത് കണ്ടപ്പോ വിഷ്ണു ചോദിച്ചു ഇനി ഇയാളോട് പ്രത്യേകിച്ച് പറയണോ എന്ന് ചോദിച്ചതും എന്താ എന്ന് സത്യമോൾ അന്വേഷിച്ചു അപ്പോഴാണ് പപ്പിമോള് പറഞ്ഞത് മുത്തുക എന്നറിയിച്ചു മുത്തുകൊ എന്തിന് എന്ന് സത്യമോൾ ചോദിച്ചപ്പോ ഉടനെ പപ്പി പറഞ്ഞു അതെ ഈ ഒപ്പിട്ട് തന്നില്ലേ അതിന് എന്നറിയിച്ചതും ഓ അതിനാണോ ശരി എന്ന് പറഞ്ഞ് വേഗം തന്നെ സത്യമോള് വിഷ്ണുവിനും ഉമ്മ കൊടുത്തു അങ്ങനെ സന്തോഷോടെ താങ്ക് യു ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ് സത്യമോളും വിഷ്ണുവിന് ഉമ്മ കൊടുത്തു അങ്ങനെ രണ്ടുപേരും ഉമ്മ കൊടുത്താൽ നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു എന്നാ ഇനി രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ആ ഈ വിഗ് ഫ്രണ്ടിനെ എന്ന് പറഞ്ഞ് വിഷ്ണു പറഞ്ഞതും രണ്ടുപേരും കൂടി വിഷ്ണുവിന്റെ രണ്ട് കവിളിലുമായി ചേർന്ന് തന്നെ ഉമ്മ കൊടുത്തു അങ്ങനെ സന്തോഷത്തോടെ എന്നെ ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞ് ആ കുട്ടികൾ രണ്ടുപേരോടൊന്ന് ഓടി പോകുമ്പോൾ വിഷ്ണു ആലോചിച്ചു ഓ സ്വന്തം പ്രോഗ്രസ് റിപ്പോർട്ടിൽ എത്ര ഒപ്പിട്ടതാ ഓ കുട്ടികളോട് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ എന്ന് ചോദിച്ച് വിഷ്ണു തന്റെ കാറും എടുത്ത് പോകാനായി അവിടെ നിന്നു അപ്പോഴാണ് കാറിൽ തന്റെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശാലിനി കഴിഞ്ഞ ദിവസം സത്യമോള് തന്റെ അരികിലേക്ക് പ്രോഗ്രസ് കാർഡുമായി വന്നതും അത് സൈൻ ചെയ്യാനായി തന്നെ ഏൽപ്പിച്ചതും ആ സമയത്ത് മിനിസ്റ്ററുടെ ഫോൺ കോൾ വന്നതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് താൻ അത് എഴുന്നേറ്റ് പോയതുമായിട്ടുള്ള കാര്യങ്ങൾ വിഷമത്തോടെ ശാലിനി ഓർമ്മിച്ചു ഈ സമയം പപ്പിമോളും സത്യയും ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞതും ടീച്ചർ വന്ന് ഓരോരുത്തരെയും അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ എല്ലാവരുടെയും അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുശേഷം ടീച്ചറുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കോൾ എടുത്തതും സത്യമാളുടെ അമ്മയാണെന്ന് പറഞ്ഞ് ശാലിനിയെ സംസാരിച്ചു എന്താ മേഡം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു മേഡം കഴിഞ്ഞ ദിവസം പ്രൊഫസർ പോട് കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിട്ടിരുന്നല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ മേഡം എന്ന് ഉടനെ ടീച്ചർ മറുപടി നൽകി ഈ സമയത്ത് ടീച്ചർ കുട്ടികളോട് എല്ലാവരോടും നിങ്ങൾ എല്ലാവരും പ്രൊഫസർ റിപ്പോർട്ടോട് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുകയും ചെയ്തു എല്ലാവരും വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചറേ തേടിയും ശാലിനിയുടെ ഫോൺ കോൾ വന്നത് ഉടനെ തന്നെ ശാലിനിയോട് ടീച്ചർ പറഞ്ഞു അതെ എന്താ സത്യരാമേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ടീച്ചർ പറഞ്ഞു ടീച്ചറോട് ശാലിനി പറഞ്ഞു അതെ ഞാൻ ഇന്നലെ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യാൻ മറന്നുപോയി എന്തായാലും നാളെ നിർബന്ധമായിട്ട് ഞാനത് സൈൻ ചെയ്ത് കൊടുത്തോളാം എന്ന് ശാലിനി അറിയിച്ചിടും ടീച്ചർ പറഞ്ഞു അയ്യോ അതിനെ കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ അത് ഇവിടെ കൊണ്ടുവന്ന് തരികയും ചെയ്തു എന്തായാലും സാറേ മാഡം ഞാൻ ഒന്നുകൂടി കൊടുത്തയക്കാം അത് കേട്ട ഉടനെ ശാലിനിക്ക് ആകെ ടെൻഷനായി അതാരാ അപ്പോ ആ പേപ്പറിൽ സൈൻ ചെയ്തത് എന്ന ശാലിനി അതിശയത്തോട് ചോദിക്കുമ്പോൾ ടീച്ചർ ഉടനെ പറഞ്ഞു മേഡത്തിന്റെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കും സൈൻ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും കുഴപ്പമില്ല മാഡം ഇന്ന് തന്നെ ഞാൻ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്നുകൂടി കൊടുത്തയക്കാം മാഡം എന്ന് പറഞ്ഞ് ആ പ്രോഗ്രസ് റിപ്പോർട്ട് സത്യയെ ഏൽപ്പിച്ചു ഈ സമയത്ത് സത്യയുടെ അരികിലേക്ക് എത്തി ടീച്ചറ് ഫോൺ കട്ടിയതിനു ശേഷം ചോദിച്ചു സത്യത്തിൽ കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആരാണ് സൈൻ ചെയ്തത് എന്ന് സത്യയോട് ടീച്ചർ ചോദിച്ചു ഉടനെ തന്നെ അടുത്തിരുന്ന ആ പപ്പി പറഞ്ഞു എൻ്റെ വല്യച്ഛനാണ് അപ്പോഴാണ് സത്യയും പറഞ്ഞത് എൻ്റെ ബിഗ് ഫ്രണ്ട് ആണെന്ന് അത് കേട്ട ഉടനെ ടീച്ചർ അതിശയപ്പെട്ടു ബിഗ് ഫ്രണ്ടോ അതാരാ എന്ന് ചോദിച്ചപ്പോൾ പപ്പിമോളെ പറഞ്ഞു അതെൻ്റെ വല്യച്ഛനാ എന്ന് അറിയിച്ചു അതെല്ലാം കേട്ടതിന് ശേഷം വല്യച്ഛനാണെന്നും പപ്പിമോളുടെ വല്യച്ഛനാണെന്നും അതുപോലെ സത്യയുടെ ബിഗ് ഫ്രണ്ട് ആണെന്നും അവർ രണ്ടുപേരും പറഞ്ഞു കേട്ട് ടീച്ചർ പറഞ്ഞു ശരി ശരി സത്യ എന്തായാലും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് അമ്മയെ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞു ആ പ്രോഗ്രസ് റിപ്പോർട്ട് നേരെ ടീച്ചർ സത്യയുടെ കൈയിൽ കൊടുത്തുവിടുന്നു സത്യ നടന്ന സംഭവങ്ങളൊക്കെ വിശദമായി പറഞ്ഞത് കേട്ട് ടീച്ചർ പറഞ്ഞു ശരി ശരി എല്ലാം എനിക്ക് മനസ്സിലായി എന്തായാലും ഇത് ഒന്നുകൂടി അമ്മയെ കാണിച്ചിട്ട് സൈൻ ചെയ്തുകൊണ്ട് വരണം എന്ന് ടീച്ചർ പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് വീണ്ടും പപ്പയുടെ കൈയിലേക്ക് ഏൽപ്പിച്ചു ആ സമയം ശാലിനി നേരെ തന്റെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് ശാലിനി ഓർമിച്ചു അപ്പോഴാണ് രാത്രി കുറച്ചായി കഴിഞ്ഞതും വിഷ്ണു ഇറങ്ങി വരുന്ന സമയത്ത് സത്യ വീണ്ടും പപ്പിമോളുടെ ചില സംശയങ്ങൾ വന്നു തുടങ്ങി സത്യമോള് അപ്പോഴേക്കും വീണ്ടും ചില ചില കാര്യങ്ങൾ ചോദിക്കാനായി തയ്യാറായി ഇപ്പോ ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് സത്യ പപ്പിമോൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ പപ്പിമോള് അരികിലിരുന്ന സത്യമ്മയോട് ചോദിച്ചു സത്യമ്മ പഴയ ആമയും മേലയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേട്ടതിനു ശേഷം പപ്പിമോള് ചില ചോദ്യങ്ങളുമായി സത്യാമ്മയെ കുഴപ്പിക്കുന്നു പപ്പിമോളെ ചോദ്യങ്ങൾ ചോദിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നത് വിഷ്ണു വരുന്ന സമയത്ത് സത്യാമ്മ മറുപടി പറയാനാകാതെ പ്രശ്നത്തിലായി പപ്പിമോള് എന്തുകൊണ്ടാണ് അന്ന് മുയലിനു വേണ്ടി വീണ്ടും മത്സരം നടത്താതിരുന്നതെന്നും മുയല് എങ്കിൽ ജയിക്കുമായിരുന്നല്ലോ എന്നുമൊക്കെ പപ്പിമോട് ചോദിച്ചു ഇനി എന്നാ കാട്ടിൽ മത്സരം നടക്ക എന്നൊക്കെ ചോദിച്ചപ്പം എന്ത് പറയണമെന്നറിയാതെ സത്യാമ്മ ആകെ വിഷമിച്ചിരിക്കുമ്പോ വിഷ്ണു താഴേക്ക് ഇറങ്ങി വന്നു ഉടനെ തന്നെ സത്യാമ്മ വിഷ്ണുവിനോട് പറഞ്ഞു എടാ വിഷ്ണു ഈ മോള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവളുടെ ചോദ്യത്തിനൊക്കെ എന്തും മറുപടി പറയുന്നത് ഇവളോട് വന്നു വന്ന ഒരു കഥ പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലായി കഥ പറയുമ്പോ കഥയേക്കാളേറെ നൂറുകൂട്ടം ചോദ്യങ്ങളാ ഇവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയുമ്പോഴാ എന്ന് സത്യമ്മ അന്വേഷിച്ചു ഉടനെ വിഷ്ണു തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ സത്യമ്മയ്ക്ക് തന്നെ നീട്ടിയിട്ട് പറഞ്ഞു ഇത് അമ്മയുടെ ഫോണാ അവിടെ കടന്നിരുന്നത് ആഹ് കുറെ തവണ ഒരു ശിവരാസ് വിളിച്ചിരുന്നു എന്നറിയിച്ചു ഉടനെ തന്നെ സത്യമ്മ പറഞ്ഞു ആ ശിവദാസ് അത് നമ്മുടെ അമ്മ വീട് ട്രസ്റ്റിന്റെ ആ ഭാരവാഹിയാണ് എന്ന് പറഞ്ഞപ്പോ സത്യമ്മയുടെ വിഷ്ണു ചോദിച്ചു അമ്മ ഇപ്പോഴും ആ ട്രസ്റ്റിൽ അംഗമാണോ എന്ന് അന്വേഷിച്ചു ഉടനെ സത്യമാമ്മ പറഞ്ഞു ഏയ് അല്ലടാ എങ്കിലും നമ്മളാൽ ആകുന്ന സഹായം നമ്മൾ ചെയ്യും സമൂഹ വിവാഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടല്ലോ സഹായങ്ങൾ അതുകൊണ്ട് നാളെ നമ്മുടെ ജുവലറിയിൽ നിന്നാണ് ആറ് പേർക്കുള്ള വിവാഹ പുടവയും ാലുമായി നമ്മളാ നൽകുന്നത് എന്ന് പറഞ്ഞു ശരിയമ്മേ എന്ന് വിഷ്ണു പറഞ്ഞതും എന്നാ കൃത്യസമയത്ത് നീ അതവിടെ എത്തിച്ചേക്കണമെന്ന് വിഷ്ണുവിനോട് സത്യം അറിയിച്ചു അത് ചെയ്തോളോ അമ്മേ എന്ന് വിഷ്ണു സമ്മതിക്കുന്നു ഈ സമയത്ത് പത്മമോൾ വീണ്ടും ചോദിച്ചു സത്യമ്മയെ പറ എന്താ ഇനി അവിടെ മത്സരം നടത്താത്തത് എന്ന് ചോദിച്ചതും സത്യമേ എങ്ങനെ രക്ഷപ്പെടും അങ്ങനെ ആശങ്കപ്പെടുന്നതും അപ്പോഴേക്കും ശിവദാസ് സത്യമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു സത്യമ്മ ഓ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശിവദാസിന്റെ ഫോണ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു ശിവദാസ് കൊള്ളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ശിവദാസിനോട് സത്യമ്മ പറഞ്ഞു അതെ എനിക്ക് പ്രശ്നമൊന്നും തന്നെ ഇല്ല എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങളുടെ സൗകര്യങ്ങളാണ് എനിക്കും ഇപ്പോഴത്തെ ആശങ്ക പറയുന്നത് എന്ന് അറിയിച്ചു ഉടനെ തന്നെ വിഷ്ണുവിനോട് സത്യമ്മ പറഞ്ഞു അതെ നീ കേട്ടല്ലോ നാളെ പതിനൊന്ന് മണിക്കാണ് മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് അവിടെ സാധനങ്ങൾ എത്തിച്ചേക്കണം എന്ന് പറഞ്ഞു ആ ഇനി എന്റെ പൊന്നുമുത്ത് പറ എന്ന് പറഞ്ഞു പപ്പിയെ വീണ്ടും മടിയിലെടുത്ത് വെച്ച് സത്യമ്മ കൊച്ചിക്കുമ്പോ പപ്പമോളി ചോദിച്ചു സത്യമ്മയെ പറഞ്ഞേ ഇനി എന്നാ ഇനി എന്നാ അവിടെ കല്യാണം ഇനി എന്നാ കല്യാണം നടത്തുന്നത് എന്നൊക്കെ വിഷു അത് കേട്ട ഉടനെ പപ്പിമ്മളുടെ ആ ചോദ്യം കേട്ട ഉടനെ സർക്കാരം ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് ആ സമയത്താണ് വിഷ്ണുവിന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പിന്നീട് വീട്ടിൽ മടങ്ങി എത്തിയ സത്യമ്മളോട് സത്യങ്ങൾ പറയാനായി കളക്ട് ആവശ്യപ്പെട്ടു ഉടനെ തന്നെ ഫയൽ എടുത്ത് നോക്കുന്ന പോലെ ആ പ്രോഗ്രസ് റിപ്പോർട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ അതിൽ ഒപ്പിട്ടേക്കുന്ന കണ്ടിട്ട് പപ്പിമോള് സത്യമോളോട് ചോദിച്ചു അല്ല ആരുമില്ലാതൊന്നും അല്ലല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം കൃത്യസമയത്ത് വീട്ടിലിനി എത്തുമല്ലോ അല്ലെ എന്ന് അന്വേഷിച്ചു അത് കെടുത്തും സത്യമോള് പറഞ്ഞു എനിക്കറിയില്ല അമ്മേ എന്തായാലും അമ്മയെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചതായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ പപ്പിമോളോട് സത്യമോളോട് ചോദിച്ചു അല്ല നീ എന്നെ കാണിച്ചു സമ്മതിച്ചു എന്ന് ചോദിച്ചാൽ കണ്ണി കണ്ടവരെ കൊണ്ടൊക്കെയാണ് ഇതിൽ സൈൻ ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചത് ഉടനെ പപ്പിമോള് പറഞ്ഞു ആ സത്യമോള് പറഞ്ഞു അതിന് വേറെ ആരുമല്ല പപ്പിമോളുടെ വലിയച്ഛനാണ് എൻ്റെ എൻ്റെ പ്രോഗസ്ഥ കാർഡിൽ സൈൻ ചെയ്തത് എന്നറിയിച്ചു അത് കേട്ട ഉടനെ ശാലിനി ആകെ വിഷമത്തിലായി മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് സത്യമോളെ സംസാരിച്ചു നിൽക്കുമ്പോൾ